നമ്മളൊരു വഴിക്ക് യാത്ര പോകുമ്പോൾ നമ്മുടെ യാത്രയുടെ മുന്നിലൂടെ, അതായത് ഒരു വഴിക്ക് നമ്മൾ നടന്നോ വാഹനത്തിലോ പോകുമ്പോൾ കുറുകെ ഒരു കറുത്ത പൂച്ച പാഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽപ്പെട്ട പല ആൾക്കാരും പറയും ആ യാത്ര കട്ട പോകായിന്ന്. അതായത് പുതിയ രീതിയിൽ പറഞ്ഞാൽ പോകാളിന്ന്. അപ്പോൾ കറുത്ത പൂച്ചകൾ ആളുകളുടെ മുന്നിലൂടെ ക്രോസ് ചെയ്ത് ഓടിപ്പോകുന്നത് അല്ലെങ്കിൽ നടന്നു പോകുന്നത് ഒരു ദുശകുനമായിട്ട് ആളുകൾ കാണാൻ കാരണം ഒരു പക്ഷേ അത്തരം പൂച്ചകൾ പിശാച്ചുകൾ ആണ് എന്ന ചിന്ത കൊണ്ടായിരിക്കാം. കറുത്ത കളറുള്ള പൂച്ചകളും കറുത്ത കളറുള്ള പട്ടികളും, അതായത് കരിമ്പൂച്ചകളും കരിമ്പട്ടികളും, ഇവ രണ്ടും പിശാച്ചുകൾ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മുസ്ലിം ജിന്നുമായി ഒരു അഭിമുഖം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇതിനു വേണ്ടി ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളത്. സൗദി അറേബ്യൻ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷന്റെ കീഴിലുള്ള ജിദ്ദയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്റേണൽ ഇൻഫർമേഷൻസിന്റെയൊക്കെ ഒരു അംഗീകാരം ഈ പുസ്തകത്തിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കയിലുള്ള റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിന്റെ നിയമനിർമ്മാണ സഭാ തലവനായിരുന്ന അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹിബിൻ അബ്ദുറഹ്മാൻ ആലിബാസ് എന്ന പണ്ഡിതനാണ് ഈ പുസ്തകത്തിന് മുഖവുര എഴുതിയത്. അറബിയിലുള്ള ആ ഒരു ഗ്രന്ഥത്തെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് മാറൂഫ് കണ്ടിയിൽ എന്നയാളാണ്. മുഹമ്മദ് ഈസ ദാവൂദി എന്ന പ്രഗത്ഭനായ ഒരു ഈജിപ്ഷ്യൻ പണ്ഡിതൻ ഒരു മുസ്ലിം ജിന്നുമായി നടത്തിയ അഭിമുഖ കാര്യങ്ങളാണ് ആ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നത്. മുസ്തഫ കഞ്ചൂർ എന്ന ഒരു മുസ്ലിം ജിന്നിനെ ഒരാളുടെ സമ്മതത്തോടെ അയാളുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് ആ ജിന്നുമായി ആ പണ്ഡിതൻ നടത്തിയ അഭിമുഖ കാര്യങ്ങളാണ് ആ ഒരു പുസ്തകത്തിലുള്ളത്. ഇന്ത്യക്കാരനായ മുസ്തഫ കഞ്ചൂർ എന്ന ആ ജിന്നിനോട് ആ ഈജിപ്ഷ്യൻ പണ്ഡിതൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. മനുഷ്യ ശരീരത്തിൽ നിന്നുകൊണ്ട് ആ ജിന്ന് അദ്ദേഹത്തിന് ഉത്തരം നൽകുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഗ്രന്ഥത്തിലുള്ളത്. ആ പണ്ഡിതൻ മുസ്തഫ കഞ്ചൂറിനോട് ചോദിച്ചു പൂച്ചകളെ കുറിച്ച് എന്ത് പറയുന്നു. അപ്പോ ആ ജിന്ന് ഉത്തരം നൽകി ശുദ്ധ കറുപ്പായ പൂച്ച മിക്കവാറും ഷെയ്ത്താനായിരിക്കും. മുസ്തഫ കഞ്ചൂർ തുടർന്ന് പറയുകയാണ് ശുദ്ധ കറുപ്പ് നിറമുള്ള കണ്ണിന് മുകളിൽ രണ്ട് വെളുത്ത പുള്ളികളുള്ള പട്ടികൾ പാപിയായ പിശാച്ചാണ്, അവയെ നിങ്ങൾക്ക് കൊല്ലാം, അതിനെ കണ്ടാൽ വിടരുത്, കൊന്നുകളയുക. ഈ വീഡിയോ കണ്ടാണ്ട് റോട്ടുമ്മക്കൂടിയും പറമ്പുകൂടിയും പോണ കറുത്ത പൂച്ചനെയും കറുത്ത പട്ടിയും തല്ലിക്കൊല്ലാനോ എറിഞ്ഞു കൊല്ലാനോ നിൽക്കണ്ട, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മൃഗസംരക്ഷണ വകുപ്പ് പിടിച്ച് അകത്തി കിട്ടും. പിന്നെ എന്തിനാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്ത് നിങ്ങളുമായി പങ്കുവെച്ചത് എന്ന് ചോദിച്ചാൽ, ഇത്തരം കറുത്ത പൂച്ചകളെയും കറുത്ത പട്ടികളെയും കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം എന്ന ഒരു ഉദ്ദേശം വെച്ച് മാത്രം പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണിത്. നമ്മളെ കണ്ണിൽ കണ്ട കറുത്ത പൂച്ചകളും കറുത്ത പട്ടികളും എല്ലാം പിശാച്ചുകളാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. എങ്ങനെയുള്ള കറുത്ത പൂച്ചകൾ അല്ലെങ്കിൽ കറുത്ത പട്ടികളാണ് പിശാച്ചുകൾ എന്ന് ഞാൻ കറക്റ്റ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെച്ചിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ കറുത്ത കളറുള്ള പട്ടികൾ അവ ഒരു സമൂഹമാണ്. അവക്കൊരിക്കലും മറ്റൊരു രൂപത്തിലേക്ക് രൂപമാറാൻ സാധിക്കില്ല എന്നാണ് മുസ്തഫ കഞ്ചൂർ എന്ന ജിന്ന് ആ പണ്ഡിതനോട് പറയുന്നത്. അതുപോലെ തന്നെ ജിന്നുകളുടെ അല്ലെങ്കിൽ പിശാച്ചുക്കളുടെ മക്കൾ വളർന്ന് വലുതായി കഴിഞ്ഞാൽ അവരുടെ ലോകത്തുള്ള സ്കൂള്, യൂണിവേഴ്സിറ്റി ഇതിലൊക്കെ പോയിട്ട് അവര് വിദ്യാഭ്യാസം നേടുമെന്ന് ഈ പുസ്തകത്തിൽ പറയുന്നു. വൈദ്യശാസ്ത്രം, എഞ്ചിനീയറിംഗ്, സാഹിത്യം, ജേർണലിസം ഇതൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ജിന്നുകൾക്ക് യോജിച്ച വിധത്തിൽ പഠിക്കുന്ന ആൾക്കാർ ആ കൂട്ടത്തിലുണ്ട് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമന്റ്, ഷെയർ ഒക്കെ ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.